എല്ലാ കൂട്ടുകാർക്കും നമസ്തേ. ഈ വീഡിയോയിൽ ദൃശ്യമാവുന്നതുപോലെ നമ്മുടെ കേരളത്തിലെ പൊതുവായൊരു തെങ്ങ് കൃഷിയുടെ ഇപ്പോഴുള്ളൊരവസ്ഥ നമുക്ക് മനസ്സിലാവും. കാരണം കർഷകരുടെയും നല്ല കൃഷിക്കാരുടെയും കാലാവസ്ഥയുടെയും ഒക്കെ മാറ്റം കൊണ്ട് നമുക്ക് കൃഷിയിൽ വലിയ മുന്നേറ്റം ഒരു 10 വർഷത്തിന് ഇപ്പുറം സാധിക്കുന്നില്ല എന്നുള്ള ഒരു ദൃശ്യമാണ് നമുക്കിതിലൂടെ കാണാൻ പറ്റുന്നത്. കാരണം കൃഷിപ്പണി നടത്താത്തത് കൊണ്ട് തന്നെ ഈ തെങ്ങ് കൃഷിയിൽ വളരെയധികം കളകൾ പെരുകുന്നു. തെങ്ങിനെ തന്നെ ഒരു ക്യാൻസർ ബാധിച്ച രീതിയിൽ കളകൾ അതിനെ നശിപ്പിക്കുന്നു. ഇതിനൊക്കെ ഞാൻ പറഞ്ഞതുപോലെ പല പല കാരണങ്ങളുണ്ട്. ഒരു കർഷകനെയും അടച്ച് ആക്ഷേപിക്കുന്നതല്ല, ഈ കാലത്തും വളരെ നന്നായി കൃഷി ചെയ്യുന്ന ഒരുപാട് കർഷകരുമുണ്ട്. അപ്പോൾ അവരെല്ലാം ബഹുമാനിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് അവസ്ഥ ഉണ്ട് എന്നുള്ള സത്യം ഒന്ന് പങ്കുവെക്കുക മാത്രമാണ് ചെയ്തത്. ഇങ്ങനെയാണോ നിങ്ങളുടെ കൃഷിയിടം എങ്കിൽ നമുക്ക് അതിനുള്ള പരിഹാര മാർഗം എന്താണെന്ന് നോക്കാം. രണ്ട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഒന്ന്, തെങ്ങിൻ്റെ ശാസ്ത്രീയ വളപ്രയോഗം. രണ്ട്, തെങ്ങിൻ്റെ ശാസ്ത്രീയ ജലസേചനം. ഒരു തെങ്ങിൻ്റെ വിളവിന് പല വിധത്തിലുള്ള ഘടകങ്ങൾ ആശ്രയിക്കുന്നുണ്ട്. അതായത് തെങ്ങിൻ്റെ ഗുണനിലവാരം, അതിൻ്റെ നടീൽ സമ്പ്രദായം, ആദ്യകാലത്ത് നമ്മൾ കൃഷിയിൽ നടത്തിയ വളപ്രയോഗ രീതി, വേനൽക്കാലത്ത് തെങ്ങിൻ തോപ്പിൽ നടത്തിയ പരിചരണ മുറകൾ, പിന്നെ തെങ്ങിൻ തോപ്പിൽ നടത്തിയ ഇടവിള കൃഷികൾ, പിന്നെ തെങ്ങിനെ ബാധിച്ച രോഗ കീടങ്ങൾ, ഇത്രയും കാരണങ്ങൾ നമ്മുടെ ഒരു തെങ്ങിനെ അതിൻ്റെ വിളവിനെ ബാധിക്കും. നമുക്കറിയാം കേരളത്തിൽ 2 മഴക്കാല സീസണുണ്ട്. ഒന്ന് മെയ് മാസത്തിലും മറ്റൊന്ന് സെപ്റ്റംബർ മാസത്തിലും. മെയ് മാസം ഇടവപ്പാതിയും സെപ്റ്റംബർ മാസം തുലാവർഷവും. നമ്മുടെ കേരളത്തിൽ പൊതുവെ ഹോംസ്റ്റഡ് ഫാമിംഗ് സിസ്റ്റം ആയതിനാൽ, അതായത് വീട്ടുവളപ്പിലെ കൃഷിരീതി ആയതിനാൽ, നമ്മൾ മഴയെ ആശ്രയിച്ചായിരിക്കും കൂടുതൽ കർഷകരും തെങ്ങിൽ കൃഷിപ്പണി നടത്തുക, അല്ലേ? വളപ്രയോഗത്തിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തെങ്ങിന് ചുറ്റുമുള്ള കളകൾ നീക്കം ചെയ്യുക. രണ്ടാമത്തെ കാര്യം, തെങ്ങിൻ്റെ തടിയിൽ നിന്നും പുറത്തേക്ക് 2 മീറ്റർ അകലത്തിൽ തെങ്ങിന് ചുറ്റും തടയെടുക്കുക. ആ തടത്തിന് ഏകദേശം ഒരു കൈക്കോട്ടിൻ്റെ ആഴം വേണം, അതായത് 20 മുതൽ 25 സെൻറ്റിമീറ്റർ ആഴം. അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു തെങ്ങിന് 1 കിലോഗ്രാം കുമ്മായി ഇട്ട് കൊടുക്കണം. എന്തിനാണ് നമ്മൾ കുമ്മായിടുന്നത്? നമ്മളെ കൃഷിയിടത്തിലെ മണ്ണിൽ പുളിപ്പ് രസം അല്ലെങ്കിൽ അമ്ലത ഉണ്ടെങ്കിൽ, അസിഡിറ്റി ഉണ്ടെങ്കിൽ അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്മായിടുന്നത്. അപ്പോൾ നമ്മൾ എവിടുന്നാണ് കുമ്മായം മേടിക്കുക? കുമ്മായം നമ്മളെ അടുത്തുള്ള വളം ഡിപ്പോകളിൽ നമുക്ക് ലഭിക്കും. കുമ്മായം കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ഡോളമേറ്റും ഉപയോഗിക്കാം. കുമ്മായം എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റാണ്. ഡോളമേറ്റ് എന്ന് പറയുന്നത് കാൽസ്യം മഗ്നീഷ്യം കാർബണേറ്റാണ്. അതായത് കുമ്മായത്തിൽ ഉള്ളതിനേക്കാൾ വ്യത്യാസപ്പെട്ടുള്ളത് മഗ്നീഷ്യം എന്നുള്ളൊരു മൂലകം നമ്മുടെ ഡോളമേറ്റിലുണ്ട്. അപ്പോൾ ഡോളമേറ്റ് ഉപയോഗിച്ചാലും നല്ലതാണ്. നമ്മൾ പറഞ്ഞു 2 തവണ വളപ്രയോഗം നടത്തണം, അതായത് മെയ് മാസത്തിലും സെപ്റ്റംബർ മാസത്തിലും. അപ്പോൾ എപ്പോഴും വളപ്രയോഗം നടത്തുന്നതിന് 2 ആഴ്ച മുമ്പ് എങ്കിലും നമ്മുടെ കുമ്മായം അല്ലെങ്കിൽ ഡോളമായിട്ട് ഇടണം. ആ ഒരു രാസപ്രവർത്തനം നടക്കാനുള്ളൊരു സമയമാണ് 2 ആഴ്ച. തീരെ സമയമില്ല എങ്കിൽ 1 ആഴ്ചയെങ്കിലും നമ്മുടെ കുമ്മായം ഇട്ടിട്ട് നിലനിർത്തണം. അതും പറ്റുന്നില്ലെങ്കിൽ മിനിമം 3 ദിവസമെങ്കിലും കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് ഇട്ട് ശേഷം മാത്രമേ വളപ്രയോഗം നടത്താൻ പാടുള്ളൂ. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം,
രാസവളങ്ങളുടെ കൂടെ ഒരിക്കലും കുമ്മായം ഇടാൻ പാടില്ല. ഒന്നുകിൽ രാസവളം ഇട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് കുമ്മായം ഇടുക, അല്ലെങ്കിൽ കുമ്മായം ഇട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് മാത്രമേ രാസവളം ഇടാൻ പാടുള്ളൂ. കുമ്മായം ഇട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞ് നമുക്കിനി ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കാം. എന്തൊക്കെയാണ് ജൈവവളങ്ങൾ? ചാണകം, കമ്പോസ്റ്റ്, ആലവളം, പച്ചിലവളം, ചാരം. ചാരം എന്നുദ്ദേശിച്ചത് വെണ്ണീർ, മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയ ജൈവവളങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു തെങ്ങിന് എത്ര അളവ് എന്നുള്ളത് ഞാൻ വളങ്ങളുടെ ലിസ്റ്റ്, ജൈവവളങ്ങളുടെയും രാസവളങ്ങളുടെയും ഒക്കെ ഒരു ലിസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇടാം, അത് നോക്കിയാൽ മതി. ഓക്കെ, ഇനി രാസവള പ്രയോഗം. ജൈവവള പ്രയോഗം നടത്തി 3 ദിവസം കഴിഞ്ഞ് മാത്രമേ രാസവള പ്രയോഗം നടത്തുവാൻ പാടുള്ളൂ. ശ്രദ്ധിക്കുക, രാസവള പ്രയോഗം നടത്തുന്നതിന് തൊട്ടു മുമ്പായി എല്ലാ തെങ്ങിൻ തടത്തിലും 40 ലിറ്റർ വെള്ളമെങ്കിലും ഒഴിക്കണം, അതായത് 2 ബക്കറ്റ് വെള്ളം. ഇനി ഏതൊക്കെയാണ് രാസവളം എന്ന് നോക്കാം. നൈട്രജൻ മൂലകങ്ങൾ അടങ്ങിയ യൂറിയ, 2 ഫോസ്ഫറസ് മൂലകം അടങ്ങിയ രാജ്ഫോസ്, 3 പൊട്ടാസ്യം മൂലകം അടങ്ങിയ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്, ഇനി മഗ്നീഷ്യം സൾഫേറ്റ് എന്നീ 4 പ്രധാനപ്പെട്ട വളങ്ങളാണ് നമ്മൾ രാസവളമായി ഉപയോഗിക്കുന്നത്. വളങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം, കുമ്മായമാണെങ്കിൽ തടത്തിൻ്റെ മുഴുവൻ ഭാഗത്തും വിതറാം. ജൈവവളമായാലും രാസവളമായാലും, അതായത് വേരിൻ്റെ തടിയുടെ ചുവട്ടിൽ നിന്നും ഏറ്റവും പുറമെ ഉള്ള ഭാഗത്താണ് തെങ്ങിൻ്റെ പുതിയ വേരുകളും കൂടുതൽ വേരുകളും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ രാസവളവും ജൈവവളവും ആ പുറം ഭാഗത്താണ് ഇട്ട് കൊടുക്കേണ്ടത്, കൂടുതലും ഇട്ട് കൊടുക്കേണ്ടത് ആ ഭാഗത്താണ്. ഇനി ഏതെങ്കിലും ഒരു കർഷകർക്ക് ഈ രീതിയിൽ വളപ്രയോഗം നടത്താൻ ബുദ്ധിമുട്ട് ആണ് എങ്കിൽ, അതായത് നേർവളങ്ങൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മഗ്നീഷ്യം സൾഫേറ്റ് അങ്ങനെ പലതരത്തിൽ കടയിൽ നിന്ന് വാങ്ങി പ്രയോഗിക്കാൻ ബുദ്ധിമുട്ട് ആണ് എങ്കിൽ, ഒരു എളുപ്പത്തിന് എന്നുള്ള രീതിയിൽ വളം ഡിപ്പോകളിൽ കോക്കനട്ട് മിക്സ്ചർ ലഭിക്കും. അതായത് 10, 5, 20 എന്നൊക്കെ പറയുന്ന വളങ്ങൾ കിട്ടും, അത് കടയിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ആ വളങ്ങൾ ഒരു തെങ്ങിന് വർഷത്തിൽ 5 കിലോ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രയോഗിക്കാം. മറ്റൊന്ന്, നമ്മുടെ കൃഷിയിടത്തിൽ നമ്മുടെ മണ്ണിൽ ഉപപ്രധാന മൂലകങ്ങളുടെയോ അല്ലെങ്കിൽ സൂക്ഷ്മ മൂലകങ്ങളുടെയോ കുറവുണ്ട് എങ്കിൽ, അതായത് കാൽസ്യത്തിൻ്റെ, മഗ്നീഷ്യത്തിൻ്റെ, സൾഫറിൻ്റെ, സിങ്കിൻ്റെ, ബോറോണിൻ്റെ അങ്ങനെ ഏതെങ്കിലും മൂലകത്തിൻ്റെ കുറവ് ഉണ്ട് എങ്കിൽ, നമുക്ക് അതിനൊരു പരിഹാരമായി ഈ വളപ്രയോഗത്തിൻ്റെ കൂടെ ഉപപ്രധാന സൂക്ഷ്മ മൂലക മിശ്രിതം നമുക്ക് പ്രയോഗിക്കാൻ പറ്റും. അതായത് നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലോ അല്ലെങ്കിൽ കൃഷിഭവനുകളിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ വളണ്ടിപ്പുകളിലോ അയർ എന്ന പേരിൽ ഒരു മിശ്രിതം നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതായത് ഉപപ്രധാന സൂക്ഷ്മ മൂലക മിശ്രിതം അയർ, അത് വാങ്ങിച്ച് അതിൽ പറയുന്ന രീതിയിൽ പ്രയോഗിച്ചാൽ നമുക്ക് അത്തരത്തിലുള്ള രോഗങ്ങളെ നമുക്ക് തെങ്ങിൽ നിന്നും ഒഴിവാക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശാസ്ത്രീയമായ വളപ്രയോഗത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ജലസേചനം കൂടി ഒന്ന് നോക്കാം. എങ്ങനെയാണ് തെങ്ങിൽ ജലസേചനം നടത്തേണ്ടത് എന്നുള്ളത്. നനച്ച് വളർത്തുന്ന ഒരു കൃഷിയിടത്തിൽ, അത് ഏത് കൃഷിയായാലും, വളരെയധികം വിളവ് വർദ്ധിക്കും എന്നുള്ളത് ഒരു ശാസ്ത്രസത്യം തന്നെയാണ്. വിളവ് വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ജലസേചനത്തിന് വലിയ പങ്കുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഡിസംബർ മുതൽ മെയ് മാസം വരെയുള്ള വേനൽക്കാലത്ത് നിർബന്ധമായും
മാസത്തിൽ ഒരു തവണയെങ്കിലും ജലസേചനം നടത്തണം. അതിൽ കൂടുതൽ ജലസേചനം നടത്താൻ പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ജലസേചനം നടത്തിയാൽ വളരെ ഉത്തമം. അതായത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു തെങ്ങിന് 40 ലിറ്റർ വെള്ളമെങ്കിലും ഒഴിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാകുമ്പോൾ ഒരു മാസത്തിൽ ഒരു 200 ലിറ്ററിന് അടുപ്പിച്ചുള്ള ഒരു വെള്ളം നമുക്ക് ഒരു തെങ്ങിന് കൊടുക്കാൻ പറ്റും. അത് വളരെ അധികം വിളവിന് ഒരു വർധനവ് ഉണ്ടാക്കാൻ കാരണമാകും. മറ്റൊന്ന്, ഇത്തരത്തിൽ ജലസേചനം നടത്താൻ പറ്റാത്ത ഒരു കൃഷിയിടം ആണ് എങ്കിൽ നമ്മൾ ആധുനിക ഇറിഗേഷൻ സിസ്റ്റം, അതായത് ജലസേചന സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തണം. അതിൽ വരുന്നതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ തുടങ്ങിയ ജലസേചന രീതികൾ. അങ്ങനെ ഉള്ള ജലസേചനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ വരുന്ന ജലത്തിൻ്റെ അളവിനെ 80% നമുക്ക് ലാഭിക്കാൻ ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് സാധിക്കും. അതായത് 100 ലിറ്റർ വെള്ളം വേണ്ട എടുത്ത് 20 ലിറ്റർ വെള്ളം മാത്രം മതി എന്നുള്ളൊരു രീതി. അപ്പോൾ ഇത്രയാണ് ശാസ്ത്രീയമായ വളപ്രയോഗത്തിലും ശാസ്ത്രീയമായ ജലസേചനത്തിലും എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും നിങ്ങളുടെ സ്വന്തം വളപ്പിലെ ഒരു 10 തെങ്ങ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു 5 തെങ്ങ് നിങ്ങളുടെ വീട്ടുവളപ്പിലുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു 2 തെങ്ങിലെങ്കിലും ഈ രീതിയിലുള്ള ശാസ്ത്രീയമായ വളപ്രയോഗവും ജലസേചനവും നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ഒരു മാറ്റം മനസ്സിലാവും. അങ്ങനെയൊന്നും ഒരു മാറ്റം ഇല്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഉപേക്ഷിക്കുക. അല്ല, മാറ്റം ഉണ്ട് എന്ന് തോന്നുന്നെങ്കിൽ മറ്റു കർഷകരിലേക്കും ഈ ഒരു സന്ദേശം എത്തിക്കുക, കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. നന്ദി.